നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞേ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇറാനും കൂടി ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നു വന്നു. അതോടുകൂടി തന്നെ യുദ്ധത്തിന്റെ ഗതി മറ്റൊരു തലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. വേറൊന്നുമല്ല, ഇറാൻ ഒരു വമ്പൻ രാജ്യമാണ്, ഇസ്രായേലും. ഈ രണ്ട് വമ്പൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് മുഴുവനായിട്ട് ഒരു ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാനും കൂടി ഇസ്രായേലുമായുള്ള നേരിട്ട യുദ്ധത്തിലേക്ക് ഇറങ്ങി വന്നതോടുകൂടി ലോകം മുഴുവൻ ആശങ്കയോടെ തന്നെ കാത്തിരുന്നത്. ഇപ്പോഴിതാ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളും ആണവ നിലയങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുമെന്നുള്ള ഒരു ഭീഷണി, അല്ലെങ്കിൽ അതാണ് ഇസ്രായേലിലെ യുദ്ധതന്ത്രം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. അമേരിക്കയോടടക്കം മറ്റുള്ള അറബ് രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ഇസ്രായേലിന്റെ ഈ ഒരു നീക്കത്തെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ അമേരിക്കയും തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഒരിക്കലും യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അമേരിക്ക ഒപ്പം നിൽക്കില്ല എന്നായിരുന്നു ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ടായിരുന്ന നിലപാട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്നല്ല, ഇറാന്റെ ആണവ നിലയങ്ങളും എണ്ണക്കിണറുകളും ആക്രമിക്കില്ലെന്നാണ് അമേരിക്ക ഇപ്പോൾ ഉറപ്പ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇറാനിലെ പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമിക്കാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് നെതന്യാഹു വെളിപ്പെടുത്തിയതായി പ്രമുഖ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ജോ ബൈഡനുമായി നെതന്യാഹു നിലവിലെ സ്ഥിതിഗതികൾ ടെലിഫോൺ സംഭാഷണത്തിൽ വിശദമാക്കിയിരുന്നു. ഈ മാസം 1-ാം തീയതി ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഈ നടപടി എന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. കൂടാതെ അടുത്ത് നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കാത്ത തരത്തിലായിരിക്കും തങ്ങൾ സൈനിക നടപടിയുമായി മുൻപോട്ട് പോകുക എന്നും നെതന്യാഹു ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണക്കിണറുകളും റിഫൈനറികളും യുദ്ധത്തിൽ തകർന്നാൽ അത് ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്നും അത് കമല ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അടുത്ത മാസം 5-ന് മുൻപ് തന്നെ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതിനിടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായിട്ടും നിരന്തരമായി ഭീഷണി ഉയർത്തുന്ന ഇറാനെതിരെയും ശക്തമായ നിലപാടുമായി അമേരിക്കൻ സർക്കാർ രംഗത്തെത്തി. ഓരോ അമേരിക്കൻ പൗരന്റെയും സംരക്ഷണത്തിന്റെ കാര്യം രാജ്യം അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് വേണ്ടി അമേരിക്കയുടെ ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് നൽകാനുള്ള തീരുമാനമാണ് നെതന്യാഹുവിന്റെ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ബൈഡനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ നെതന്യാഹു കടുംപിടുത്തത്തിൽ അയവ് വരുത്തിയതായി പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് 100-ഓളം യു എസ് സൈനികർക്കൊപ്പം ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇസ്രായേലിന് കൈമാറുന്നതായി അമേരിക്ക പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെന്നും എന്നാൽ അന്തിമ തീരുമാനം രാജ്യ താല്പര്യം മുൻനിർത്തിയാകുമെന്നാണ് വാർത്തയോട് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചത്. അതേസമയം വൈറ്റ് ഹൗസ് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഒക്ടോബർ 1-ന് ഇറാൻ ഇസ്രായേലിലേക്ക് 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലുള്ള തിരിച്ചടി സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉയർന്നിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, എണ്ണപ്പാടങ്ങൾ എന്നിവ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി നിരവധി വാർത്തകളും പ്രചരിച്ചിരുന്നു. ഇത് പശ്ചിമേഷ്യ മാത്രമല്ല ആഗോളതലത്തിലുൾപ്പെടെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് വിശകലന വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇറാനിയൻ എണ്ണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഊർജ വില കുതിച്ചുയരാൻ ഇടയാക്കുമെന്നും വിദഗ്ധർ അറിയിച്ചിരുന്നു. അതേസമയം രാജ്യത്തിന്റെ ആണവ ഗവേഷണത്തിന് നേരെയുള്ള ആക്രമണം പശ്ചിമേഷ്യയിലെ രണ്ട് വൻ ശക്തികൾ തമ്മിൽ തുറന്ന യുദ്ധത്തിന് കാരണമാകുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കം ഇസ്രായേൽ ഒഴിവാക്കണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെ ഇസ്രായേലിലേക്ക് സൈനികരെയും അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനവും അയക്കുമെന്ന് അമേരിക്ക പറഞ്ഞതും ചർച്ചയാവുകയാണ്. ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഒരു ഇടപെടൽ ഇവിടെ വരുന്നത്. ഇസ്രായേലിലെ വ്യോമപ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനും ഇറാന്റെയും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെയും ആക്രമണങ്ങളിൽ നിന്ന് US ഉദ്യോഗസ്ഥരെ പ്രതിരോധിക്കുന്നതിനും അടുത്തിടെ US സൈന്യം നടത്തിയ വിപുലമായ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് പുതിയ വിന്യാസമെന്ന് പെന്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡർ പറഞ്ഞു. ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ മിഡിൽ ഈസ്റ്റിലെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ US സൈന്യം വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. അതേസമയം ഇസ്രായേലിൽ US മിസൈൽ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു
പ്രവർത്തിപ്പിക്കുന്നതിന് സൈനികരെ വിന്യസിക്കുക വഴി അമേരിക്ക തങ്ങളുടെ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇസ്രായേൽ നൂതന മിസൈൽസ് പ്രതിരോധ സംവിധാനമായ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് വിന്യസിക്കുമെന്നും, അതായത് താഡ് വിന്യസിക്കുമെന്നാണ് പെൻറ്റഗൺ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത താഡ് ഇസ്രായേലിന്റെ നിലവിലുള്ള പ്രതിരോധ സംവിധാനത്തിന് സുരക്ഷ നൽകും. ഹ്രസ്വയിടത്തരം ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ ചെറുക്കാൻ താഡ് സഹായിക്കും. കിഴക്കൻ മെഡിറ്ററേനിയൻ, ചെങ്കടൽ, അറബിക്കടൽ എന്നിവിടങ്ങളിലും വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. ദക്ഷിണ ഹൈഫയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ആക്രമണത്തിൽ 4 സൈനികർ കൊല്ലപ്പെടുകയും 61 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹൈഫയിലെ സൈനിക ആസ്ഥാനം സന്ദർശിച്ച നെതന്യാഹു ബെയ്റൂത്ത് ഉൾപ്പെടെ ലെബനാനിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുമെന്നും വ്യക്തമാക്കി. ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതായും 60 പേർക്ക് പരിക്കേറ്റതായും ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കിറിയത്ത് ഇഷ്മോല ഉൾപ്പെടെ ഇസ്രായേൽ പ്രദേശങ്ങളെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയും തിരിച്ചടിച്ചു. 10 ലക്ഷത്തിലേറെ ഇസ്രായേലികൾ മണിക്കൂറുകളോളമാണ് ഭൂഗർഭ സുരക്ഷാ കേന്ദ്രങ്ങളിലും മറ്റും തങ്ങേണ്ടി വന്നത്.